രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിനോട് അനുബന്ധിച്ച് രണ്ട് പ്രധാന വ്യക്തികളുടെ നീക്കങ്ങൾ അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാകുമ്പോൾ ആ രണ്ട് പ്രമുഖ നേതാക്കൾ ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റൊന്ന് പ്രതിപക്ഷത്തിൻ്റെ പ്രതീക്ഷ നിർഭരമായി നിൽക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ബി ജെ പി ഇതര കക്ഷികളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയുമാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായി ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ രാഹുൽ ഗാന്ധി ഷെഡ്യൂൾ ചെയ്തിരുന്ന ഒരു വിദേശ യാത്ര എ എന്തുകൊണ്ട് റദ്ദാക്കി എന്നുള്ള തരത്തിലാണ് രാഹുൽ ഗാന്ധി വിദേശയാത്ര ഷെഡ്യൂൾ ചെയ്തിരുന്നത് മെയ് ഇരുപതാം തീയതിയാണ് മെയ് ഇരുപതാം തീയതി പരസ്യ പ്രചാരണം അവസാനിക്കുന്ന അവസാനിച്ച് കഴിഞ്ഞ് അവസാന ലാപ്പിലേക്കുള്ള അവസാന ഘട്ട വോട്ടെടുപ്പും കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം വിദേശ പര്യടനം ഷെഡ്യൂൾ ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പക്ഷേ ആ വിദേശ പര്ഡ്യ പര്യടനം രാഹുൽ ഗാന്ധി റദ്ദ് ചെയ്തു എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി റദ്ദു ചെയ്തത് എന്നുള്ള ചോദ്യവും അന്വേഷണങ്ങളുമാണ് ഇപ്പോൾ ഈ രംഗത്തു നിന്ന് വളരെ ശക്തമായി ഉയരുന്നത് ആ ഷെഡ്യൂൾ ഈ തരത്തിലാണ് മെയ് ഇരുപതാം തീയതി രാഹുൽ ഗാന്ധി ന്യൂഡൽഹിയിൽ നിന്നും ലണ്ടനിലേക്കാണ് യാത്ര ഷെഡ്യൂൾ ചെയ്തിരുന്നത് അദ്ദേഹം പോകേണ്ടത് ും മൂന്ന് ദിവസത്തെ യാത്രയാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് മെയ് ഇരുപതാം തീയതി അദ്ദേഹം ഡൽഹിയിൽ നിന്ന് യാത്ര പുറപ്പെടേണ്ടതുണ്ട് ആ ഷെഡ്യൂൾ ഈ തരത്തിലാണ് പുലർച്ചെ ഒന്ന് ഇരുപതിനാണ് അദ്ദേഹം ടിക്കറ്റ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് റിസർവ് ചെയ്തിരുന്നത് അപ്പോൾ മെയ് ഇരുപത് പുലർച്ചെ ഒന്ന് ഇരുപതിന് ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര ഷെഡ്യൂൾ ചെയ്തിരുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു അദ്ദേഹം തിരിച്ചു വരേണ്ടിയിരുന്നത് മൂന്ന് ദിവസത്തെ യാത്രയാണ് അദ്ദേഹം ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്യുന്ന രീതി അനുസരിച്ച് മെയ് ഇരുപത്തിരണ്ടിന് അദ്ദേഹം തിരിച്ചെത്തണം രാത്രി പതിനൊന്ന് ഇരുപതിന് അപ്പോൾ ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ടിക്കറ്റും തിരിച്ച് ലണ്ടനിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ടിക്കറ്റും രാഹുൽ ഗാന്ധി ക്യാൻസൽ ചെയ്തു അതായത് ഇരുപതാം തീയതി പുലർച്ചെ ഒന്ന് ഇരുപതിന് ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ടിക്കറ്റും ഇരുപത്തിരണ്ടാം തീയതി രാത്രി അർദ്ധരാത്രിയോടടുപ്പിച്ച് പതിനൊന്ന് ഇരുപതിന് ലണ്ടനിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചെത്തുന്ന ടിക്കറ്റുമാണ് അദ്ദേഹം ക്യാൻസൽ ചെയ്തത് എന്തിനാണ് രാഹുൽ ഗാന്ധി ഒരു ലണ്ടൻ ട്രിപ്പ് അപ്പോൾ ഷെഡ്യൂൾ ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ആ ലണ്ടൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു ഇവിടെയാണ് പ്രധാനമായും ചർച്ച ഫോക്കസ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെ തളച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളതാണ് സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുടെ ആ ഷെഡ്യൂൾ ജ്യോതിരാദിത്യ സിന്ധിയും ഒക്കെ ഷെഡ്യൂൾ ചെയ്ത രീതിക്കനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു ആ ടൈറ്റ് ഷെഡ്യൂളിൽ നിന്ന് ഒന്ന് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടി വിദേശ പര്യടനം നടത്തുകയാണ് സ്വാഭാവികമായും ചെയ്യുന്നത് ഈ കോൺഗ്രസ് നേതാക്കളെല്ലാം രാഹുൽ ഗാന്ധിയുടെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടേതാകട്ടെ സോണിയാഗാന്ധിയുടേതാകട്ടെ പ്രിയങ്ക ഗാന്ധിയുടേതാകട്ടെ ആ ഹിസ്റ്ററി എപ്പോഴും ഈ തരത്തിൽ തന്നെയാണ് അവർ ഫോറിൻ ട്രിപ്പ് ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ ഷെഡ്യൂൾ കഴിഞ്ഞാൽ അവർ ചെയ്യാറുണ്ട് സംഘടനാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷവും ചെയ്യാറുണ്ട് പക്ഷേ ചരിത്രത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഇതുവരെയുള്ള ഹിസ്റ്ററി പരിശോധിച്ചാൽ അത് സ്വാഭാവികമാണ് എന്തുകൊണ്ട് ആ ഹിസ്റ്ററി രാഹുൽ ഗാന്ധി ബ്രേക്ക് ചെയ്തു ഇരുപതിന് ഷെഡ്യൂൾ ഷെഡ്യൂൾ ചെയ്ത ഫോറിൻ ട്രിപ്പ് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തു റിട്ടേൺ ടിക്കറ്റും ബുക്ക് ചെയ്തു എന്തിനാണ് ആ ടൈം ഷെഡ്യൂളും ഡേറ്റും ഈ തരത്തിലാണ് എന്താണ് രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിച്ച ഘടകം രാഹുൽ ഗാന്ധിയെ വളഞ്ഞിട്ട് ആ തലത്തിലേക്ക് ആക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നാണ് ഇപ്പോൾ അതിൻ്റെ ചർച്ചകൾ നടക്കുന്നത് കാരണം ആ പ്രധാനമന്ത്രിയുടെ ഒരു ടൈറ്റ് ഷെഡ്യൂൾ രാഹുൽ ഗാന്ധി പങ്കെടുത്ത ചർച്ചകളെക്കാളും രാഹുൽ ഗാന്ധി പങ്കെടുത്ത പ്രചരണങ്ങളെക്കാളും രാഹുൽ ഗാന്ധി പങ്കെടുത്ത റാലിയേക്കാളും ഏറ്റവും എണ്ണത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ ഉയർച്ചയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയേക്കാൾ നരേന്ദ്രമോദിയുടെ സ്ഥാനം അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു റിലാക്സേഷൻ മോഡിലേക്ക് പോയത് ഹിമാലയ യാത്രയിലേക്കാണ് കേദാർനാഥിലേക്കും അവിടെ അവിടെ അവിടുത്തെ ഭാരതത്തിൻ്റെ ആത്മീയത തിരിച്ചറിയുന്ന തരത്തിലേക്കും ആത്മീയത മറ്റുള്ളവരെ അറിയിക്കുന്ന തരത്തിലേക്കും ആ ആത്മീയത അടുത്തറിയുന്ന തലത്തിലേക്കും അപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉടനീളം എല്ലാ ക്ഷേത്ര പര്യടനങ്ങളും നടത്തിയ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പര്യടനങ്ങളിലുടനീളം ഗംഗ ഗംഗൈ ഗംഗായാത്ര നടത്തിയ പ്രിയങ്ക ഗാന്ധി സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ലണ്ടനിലേക്കും മറ്റും പോകുന്ന യാത്ര മറ്റൊരു തലത്തിൽ വിലയിരുത്തപ്പെടും പ്രത്യേകിച്ചും നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ യാത്ര അദ്ദേഹം പതിനെട്ടിനാണ് ഈ ഹിമാലയ യാത്ര നടത്തിയത് അപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞു അത് വലിയ വാർത്താ പ്രാധാന്യം നേടി അതിന് രാഷ്ട്രീയ അതിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം കോൺഗ്രസ്സുകാർ തിരിച്ചറിഞ്ഞു അതിന്റെ അപകടം മനസ്സിലാക്കിയിട്ടാണ് രാഹുൽ ഗാന്ധി ബുക്ക് ചെയ്ത ടിക്കറ്റ് അടക്കം റിട്ടേൺ ടിക്കറ്റ് അടക്കം ഷെഡ്യൂൾ ചെയ്ത യാത്ര റദ്ദാക്കിയത് മെയ് ഇരുപതിന് ടൈം കോഡും ഡേറ്റ് കോഡും ഈ തരത്തിൽ തന്നെ വരുമ്പോൾ അവിടെ പ്രധാനമന്ത്രി ഒരുക്കിയ കുഴിയിലേക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഒരുക്കിയ നിലപാട് തറയിലേക്ക് രാഹുൽ ഗാന്ധിക്ക് വഴി മാറേണ്ടി വന്നു അപ്പോഴും വിമർശനം കൃത്യമായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ അദ്ദേഹം വിദേശത്തേക്ക് പോയി ലണ്ടനിലേക്ക് പോയിരുന്നു അമേരിക്ക അമേരിക്ക ലണ്ടൻ ട്രിപ്പ് അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ സംസ്ഥാന സംസ്ഥാനം അവസാനഘട്ട വോട്ടെടുപ്പിലേക്ക് പോകും എന്തായാലും രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഈ യാത്ര ലണ്ടൻ യാത്ര റദ്ദാക്കി എന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയണമെന്ന ആവശ്യം ശക്തമാകും